എന്നാൽ ഇത് കണ്ടോ, ദേ ഇവന്റെ മുഖം മൂടി പിച്ചു ചിന്തുന്ന ഫോട്ടോകളാ. ഇത് കണ്ടാ നിങ്ങൾ എല്ലാവരും ഞെട്ടും, എല്ലാവരും കണ്ടോളൂ. എനിക്കിപ്പോ അവരെ കാണണം, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. പുറപ്പെട്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വിവാദമായി ഒരു വെഡിംഗ് ഫോട്ടോഷൂട്ട് കൂടി. തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വെഡിംഗ് സ്റ്റോറീസ് ചിത്രീകരിച്ച വിവാഹപൂർവ്വ ഷൂട്ടാണ് സഭ്യത ലംഘിച്ചെന്ന ആക്ഷേപം നേരിടുന്നത്. ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? പെരുമ്പാവൂർ സ്വദേശി ഋഷി കാർത്തികേയന്റെയും കൊല്ലം സ്വദേശിനിയായ ലക്ഷ്മിയുടെയും വെഡിംഗ് ഷൂട്ടാണിത്. ഇരുവരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചത്. പരമ്പരാഗത ശൈലിയിലുള്ള ചിത്രങ്ങൾ ഒഴിവാക്കി പുതിയ ട്രെൻഡ് പിന്തുടരണം എന്ന ആഗ്രഹമാണ് ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ടിന് തയ്യാറായതെന്ന് ഋഷി പറയുന്നു. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാല്ലേ. ഇവിടെ കിടക്കുന്ന ഡൂക്കിലീസ് ആയ നിങ്ങൾക്കൊന്നും ഇതുപോലുള്ള ഗ്രൂവിയായ ക്വസ്റ്റ്യൻസ് കണ്ടാൽ അറിയില്ല. ഇതുപോലൊരെണ്ണം ഞാൻ വിട്ടിട്ടുണ്ട്. അതിന്റെ മേളിലായി മുണ്ടുടുത്തിരിക്കുന്നു. മുണ്ടില്ലേ പറ ഒരെണ്ണം ഞാൻ തരാം. പക്ഷേ ഉടുതുണി ഉടുക്കാതെ ഇവിടെ നടക്കാന്ന് വിചാരിച്ച ഈ കുറുപ്പിന്റെ ഗുണം മാറും. ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കിട്ടതിന് പിന്നാലെ ചിത്രങ്ങൾ ഹിന്ദു പാരമ്പര്യ വിവാഹങ്ങൾക്ക് എതിരാണെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ കമന്റുകളുമായി രംഗത്തെത്തുകയായിരുന്നു. ഇവിടെ എല്ലാവർക്കും അസൂയയാണ്. ഈ അകമ്പടി ഉണ്ടല്ലോ, അത് ഇവിടെ ആർക്കും കണ്ടിട്ട് അത്ര സഹിക്കണില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞങ്ങളുടെ മതത്തിനെതിരാണ്. ചിലരുടെ സംശയം, കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കുമെന്നാണ്. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി എന്ന് വെച്ചേക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. എന്താ സാജി? ഓ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോ. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം ഒരു നമുക്ക് ആരെയും കളിപ്പിക്കുമെന്നല്ല, എന്തൊരു എന്നാൽ ഷൂട്ടിൽ യാതൊരു തെറ്റുമില്ലെന്നു തന്നെയാണ് ദമ്പതികളുടെ നിലപാട്. എന്റെ ഭാര്യയ്ക്കൊപ്പം ഞാൻ നടത്തിയ ഷൂട്ട്, എന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല, ബന്ധുക്കൾക്ക് പ്രശ്നമില്ല. അത് ശരി. അപ്പൊ പരാതി ഉലഹന്നാനല്ല, ഇതെന്തായാലും നല്ല നടപടിയല്ല. ഞാനേ സ്വന്തം ചേട്ടനെ പോലെ സംസാരിക്കുന്നത്. ഷൂട്ട് ചെയ്യുമ്പോൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഷോർട്സിന്റെയും സ്ലീവ്ലെസ് ഡ്രസ്സിന്റെയും ഒക്കെ മുകളിലാണ് പുതപ്പ് പുതച്ചത്. പക്ഷെ ഷോൾഡറും കാലും കാണുന്നതുമൊക്കെയാണ് സദാചാരക്കാരുടെ പ്രശ്നം. ഈ നാട്ടിൽ ചികിത്സിക്കേണ്ടത് മൃഗങ്ങളെയല്ല, വിവേകബുദ്ധി ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യ മൃഗങ്ങളെ. അത് മനസ്സിലാകാത്ത ചില കിഴങ്ങന്മാരാണ് കാലാകാലങ്ങളായിട്ട് എതിരേക്കണം. 2000 സാരിയുടെ കുറച്ച് ഭാഗം മാറിയാൽ വരെ സദാചാര പോലീസ് ആകുന്നവരിൽ നിന്നും ഇതിലും കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പണ്ടത്തെ കാലത്തെ കൊല്ലത്തിലൊരിക്കൽ ആൾക്കാർക്ക് വയസ്സ് കൂടുന്നത്, ഇപ്പൊ ഒരൊറ്റ ആഴ്ച കൊണ്ടാ ഓരോരുത്തർ കിളവന്മാരാകുന്നത്. ശരിക്കും പറഞ്ഞാൽ വയറ് നിറച്ചും കിട്ടി, നല്ല പൊളിച്ചത്തെറി. നിനക്ക് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് കിട്ടുന്നോണ്ട് വലിയ പുതുമി ഒന്നും ഇല്ലല്ലോ. ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങളാരും അങ്ങനത്തെ ആൾക്കാരല്ല. അപ്പൊ ഞങ്ങളെന്നാ പോട്ടെ.